പ്ലസ് ടു ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം പത്താമത്തെ തീം കൊളോണിയലിസം ആൻഡ് ദ കൺട്രി സൈഡ് കോളനി ഭരണവും ഗ്രാമപ്രദേശങ്ങളും എക്സ്പ്ലോറിംഗ് ഒഫീഷ്യൽ ആർക്കൈവ്സ് ഔദ്യോഗിക പുരാരേഖ ശേഖരങ്ങളുടെ പരിശോധന ഇതാണ് നാം കഴിഞ്ഞ ക്ലാസ് മുതൽ ചർച്ച ചെയ്തു വരുന്നത് ഇന്ന് നമുക്ക് പുതിയ പുതിയൊരു ടോപ്പിക്കിലേക്ക് കടക്കാം ദ ഹോ ആൻഡ് ദ പ്ലൗ കൈക്കോട്ടും കലപ്പയും എന്താണ് ഇങ്ങനെയൊരു ടൈറ്റിൽ എന്ന് നിങ്ങൾക്ക് ആശ്ചര്യം തോന്നാം എന്നാൽ നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഈ ടൈറ്റിലിൻ്റെ പ്രസക്തി വ്യക്തമാക്കുന്നതാണ് ബംഗാളിലെ ഗ്രാമീണ മേഖലകളിൽ ഉണ്ടായ മാറ്റങ്ങളെക്കുറിച്ചാണ് നാം കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തത് അതായത് ബംഗാളിലെ ഈർപ്പനിലങ്ങളിൽ അഥവാ സുസ്ഥിര കൃഷി നിലനിന്നിരുന്ന മേഖലകളിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് അവിടുത്തെ കർഷകരെക്കുറിച്ച് കുറിച്ച് ഒക്കെ നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു ഇനി നമുക്ക് ബംഗാളിലെ ഈർപ്പനിലങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം അതായത് കൃഷി നിലനിന്നിരുന്ന മേഖലയിലേക്ക് കൊളോണിയൽ കാലഘട്ടത്തിൽ കർഷക സമ്പദ് വ്യവസ്ഥയുടെ അതിരുകൾ പുറത്തേക്ക് വ്യാപിക്കാൻ തുടങ്ങി അതായത് മേച്ചിൽപ്പുറങ്ങളിലേക്കും രാജ്മഹൽ കുന്നുകളിലെ വനങ്ങളിലേക്കും അങ്ങനെ കൃഷി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാൻ തുടങ്ങിയപ്പോൾ ആ പ്രദേശങ്ങളിലൊക്കെ ചിലതരം മാറ്റങ്ങളും ഉണ്ടായി ആ മാറ്റങ്ങൾ അവിടെയുള്ള ജനവിഭാഗങ്ങളിൽ സംഘർഷങ്ങൾക്കിടയാക്കി ആ മാറ്റങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം ഇൻ ദ ഹിൽസ് ഓഫ് രാജ്മഹൽ രാജ്മഹൽ കുന്നുകളിൽ ഇൻ ദ ഏർലി ഇൻ നയൻറ്റീൻത്ത് സെഞ്ച്വറി ബുക്കാനൻ ആൻ ഓഫീസർ ഓഫ് ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഈസ്റ്റിയ കമ്പനി ട്രാവൽഡ് ത്രൂ ദ രാജ്മഹൽ ഹിൽസ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ സർവേ നടത്തിയിരുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ഫ്രാൻസിസ് ബുക്കാനൻ നമുക്കിവിടെ സ്ക്രീനിൽ രാജ്മഹൽ കുന്നുകളുടെ ഒരു മനോഹരമായ ദൃശ്യം കാണാനായിട്ട് സാധിക്കും വളരെ ശാന്തസുന്ദരമായ പ്രകൃതിയാണ് ഈ ചിത്രത്തിൽ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത് ഈ ചിത്രം പെയിൻറ് ചെയ്തിരിക്കുന്നത് ബ്രിട്ടീഷ് ആർട്ടിസ്റ്റായിരുന്ന വില്യം ഹോഡ്ജസ് ആണ്

നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉള്ളിലേക്ക് കടന്നു കയറാൻ അസാധ്യമായതും അപകടകരവുമായ ഒരു മേഖലയായിരുന്നു രാജ്മഹൽ കുന്നുകളെന്നാണ് അദ്ദേഹം അവിടെ എവിടെയൊക്കെ പോയോ അവിടെയൊക്കെ ആൾക്കാർ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരെ ഭയപ്പാടോടും ശത്രുതയോടും വീക്ഷിക്കുന്നതായിട്ട് അനുഭവപ്പെട്ടു ആരായിരുന്നു ഈ ഗിരിവർഗ്ഗക്കാർ അവരെന്തുകൊണ്ടാണ് ബുക്കാനിൻ്റെ സന്ദർശനത്തെ ഭയന്നത് Buchanan's journal gives us tantalizing glimpses of these hill folk in the early 19th century. His journal was written as a diary in which he mentioned the places he visited, people he encountered, and practices he saw. But his journal does not always help us to answer the questions which arise in our mind. It does not give us the longer history of people and places. ഫോർ ദാറ്റ് ഹിസ്റ്റോറിയൻസ് ഹാവ് ടു യൂസ് അതർ സോഴ്സസ് എന്നാൽ അദ്ദേഹത്തിൻ്റെ ഈ ജേണലിൽ നിന്നും ആ പ്രദേശത്തിൻ്റെയോ അവിടുത്തെ ജനങ്ങളുടെയോ ദീർഘമായ ചരിത്രം നമുക്ക് ലഭിക്കുന്നില്ല അതിനുവേണ്ടി ഹിസ്റ്റോറിയൻസിന് മറ്റുറവിടങ്ങളെ ആശ്രയിക്കേണ്ടതായി വരുന്നു ഇഫ് യു ലുക്ക് അറ്റ് ദ എയ്റ്റീൻ സെഞ്ചുറി റവന്യൂ റെക്കോർഡ്സ് വി ക്യാൻ ലേൺ ദാറ്റ് ദീസ് ഹിൽ ഫോക് വിയർ നോൺ ആസ് പഹാരിയാസ് ഈ പഹാരികളുടെ ജീവിതത്തെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം ലൈഫ് ഓഫ് ദ പഹാരിയാസ് പഹാരിയാസ് ലിവ്ഡ് എറൌണ്ട് രാജ്മഹൽ ഹിൽസ് സബ്സിസ്റ്റിംഗ് ഓൺ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ആൻഡ് പ്രാക്ടീസിംഗ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ രാജ്മഹൽ കുന്നുകൾക്ക് ചുറ്റുമായാണ് ഈ പഹാരിയകൾ ജീവിച്ചിരുന്നത് വനോൽപ്പന്നങ്ങളെ ആശ്രയിച്ചും കൃഷിയിൽ ഏർപ്പെട്ടുകൊണ്ടും ആണ് അവർ ജീവിച്ചത് ദ ക്ലിയർഡ് പാച്ചസ് ഓഫ് ഫോറസ്റ്റ് ബൈ കട്ടിംഗ് ബുഷേസ് ആൻഡ് ബേണിംഗ് അണ്ടർ ഗ്രോത്ത് ഓൺ ദീസ് പാച്ചസ് എൻറിച്ച് ബൈ പൊട്ടാഷ് ഫ്രം ദ ആഷ് ദ പഹാരിയാസ് ഗ്രൂ എ വെറൈറ്റി ഓഫ് പൾസസ് ആൻഡ് മില്ലറ്റ്സ് ഫോർ കൺസംഷൻ അവരെങ്ങനെയാണ് ഈ മാറ്റകൃഷി നടത്തിയിരുന്നത് എന്ന് നമുക്ക് നോക്കാം അവർ കുറ്റിച്ചെടികൾ വെട്ടിമുറിച്ചും അടിക്കാടുകൾക്ക് തീയിട്ടും ചെറിയ വനപ്രദേശങ്ങൾ തെളിച്ചെടുത്തു അടിക്കാടുകൾക്ക് തീയിട്ടപ്പോൾ ആ ചാരത്തിൽ വളരെയധികം പൊട്ടാഷ് അടങ്ങിയിരുന്നു ഈ പൊട്ടാഷ് മണ്ണിന് നല്ല വളക്കൂറേകി അങ്ങനെ ഫലഭൂയിഷ്ടമായ ആ മണ്ണിൽ അവർ വിവിധ തരത്തിലുള്ള പയറുവർഗ്ഗങ്ങളും തിനയും കൃഷി ചെയ്തു ദ സ്ക്രാഷ് ദ ഗ്രൗണ്ട് ലൈറ്റ്ലി വിത്ത് ഹോസ് കൾട്ടിവേറ്റഡ് ദ ലാൻഡ് ഫോർ എ ഫ്യൂ ഇയേഴ്സ് ദെൻ ലെഫ്റ്റ് ഇറ്റ് ഫോളോ സോ ദാറ്റ് ഇറ്റ് കുഡ് റിക്കവർ ഇറ്റ്സ് ഫെർട്ടിലിറ്റി ആൻഡ് ടു എ ന്യൂ ഏരിയ അവർ കൈക്കോട്ട് വെച്ചാണ് മേൽമണ് ഇളക്കിയിരുന്നത് അങ്ങനെ ആ ഭൂ അങ്ങനെ തെളിച്ചെടുത്ത മനുഭൂമിയിൽ അവർ കുറച്ച് വർഷക്കാലം കൃഷി നടത്തി അതിനുശേഷം ആ ഭൂമി തരിശാക്കിയിട്ടു വളക്കൂർ വീണ്ടെടുക്കുന്നതിനാണ് അങ്ങനെ ചെയ്തത് അതിനെ തുടർന്ന് അവർ മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങി ഫ്രം ദ ഫോറസ്റ്റ് ദ കളക്റ്റഡ് വേരിയസ് തിങ്സ് ദ കളക്റ്റഡ് മഹുവ എ ഫ്ലവർ ഫോർ ഫുഡ് സിൽക്ക് കൊക്കൂൺസ് ആൻഡ് റസിൻ ഫോർ സെയിൽ വൂഡ് ഫോർ ചാർക്കോൾ പ്രൊഡക്ഷൻ ഇൻ ദിസ് വേ ദി പഹാരിയാസ് ലിപ്ഡാസ് ഹണ്ടേഴ്സ് ഷിഫ്റ്റിംഗ് കൾട്ടിവേറ്റേഴ്സ് ഫുഡ് ഗ്യാതറേഴ്സ് ചാർക്കോൾ പ്രൊഡ്യൂസേഴ്സ് സിൽക്ക് വം റേറേഴ്സ് അപ്പോൾ ഈ രീതിയിൽ പഹാരിയകൾ വേട്ടക്കാരായിട്ടും മാറ്റകൃഷിയിൽ ഏർപ്പെടുന്നവരായിട്ടും ഭക്ഷണം ശേഖരിക്കുന്നവരായിട്ടും പട്ടുന്നൂൽ പുഴുക്കളുടെ കൂടുകൾ ശേഖരിക്കുന്നവരായിട്ടും ജീവിച്ചു പോന്നു ദവർ ഇൻറ്റിമേറ്റ്ലി കണക്റ്റഡ് ടു ദ ഫോറസ്റ്റ് അവർ രാജ്മഹൽ കുന്നുകളിലെ വനപ്രദേശത്തെ ആശ്രയിച്ചാണ് നിലനിന്നിരുന്നത് They lived in hutments within tamarind groves. They considered the entire region as their land, the basis of their identity as well as survival. And these people also resisted the intrusion of outsiders. Their chiefs maintained the unity of the group, settled disputes, and led the tribe in battles with other tribe and plains people. ഈ ജനവിഭാഗം പുറത്തുനിന്നുള്ളവരുടെ വരവിനെ ചെറുത്ത് നിൽക്കുകയും ചെയ്തു ഈ പഹാരിയകളെ നയിച്ചിരുന്നത് അവരുടെ മുഖ്യന്മാരായിരുന്നു അവർക്കിടയിലെ വഴക്കുകൾക്ക് തീർപ്പ് കൽപ്പിച്ചിരുന്നതും യുദ്ധങ്ങളിൽ അവരെ നയിച്ചിരുന്നതും ഈ പഹാരിയ മൂപ്പന്മാരായിരുന്നു പഹാരിയകൾ മറ്റ് ഗോത്രങ്ങൾക്കെതിരെയും സമതല പ്രദേശങ്ങളിലെ ജനങ്ങൾക്കെതിരെയും യുദ്ധം നടത്തിയിരുന്നു ദ പഹാരിയാസ് റെഗുലർലി റേഡഡ് ദ പ്ലെയിൻസ് വെയർ സെറ്റിൽഡ് അഗ്രികൾച്ചർ ഇസ്

പഹാരിയ മുഖ്യന്മാർക്ക് ഒരു തുക കപ്പമായി നൽകിയിരുന്നു സിമിലർലി ട്രേഡേഴ്സ് ഗവ് എ സ്മോൾ എമൗണ്ട് ടു ദ ഹിൽ ഫോക്ക് ഫോർ പെർമിഷൻ ടു യൂസ് ദ പാസസ് കൺട്രോൾഡ് ബൈ ദം ഇതേപോലെ തന്നെ രാജ്മഹൽ കുന്നുകളിലെ ചുരങ്ങൾ ഉപയോഗിക്കുന്നതിന് അനുവാദം ലഭിക്കുന്നതിന് വേണ്ടി കച്ചവടക്കാർ പഹാരികൾക്ക് ഒരു ചെറിയ സംഖ്യ നൽകിയിരുന്നു ഇൻ റിട്ടേൺ ഫോർ ദാറ്റ് ദ പഹാരിയ ചീപ്സ് പ്രൊട്ടക്റ്റഡ് ദ ട്രേഡേഴ്സ് എൻഷുറിംഗ് ദാറ്റ്

ദ ബ്രിട്ടീഷ് എൻകറേജ് ഫോറസ്റ്റ് ക്ലിയറൻസ് ആൻഡ് സെമീൻദാർസ് ആൻഡ്ദാർസ് ടെൻറ്റ് കൾട്ടിവേറ്റഡ് ലാൻഡ്സ് ഇൻ ടു റൈസ് ഫീൽഡ്സ് പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകങ്ങളിൽ കിഴക്കേ ഇന്ത്യയിൽ അധിവാസ കൃഷി വ്യാപിക്കാൻ തുടങ്ങി ഇക്കാലത്ത് കാട് വെട്ടിത്തെളിച്ച് കൃഷി ചെയ്യാൻ ബ്രിട്ടീഷുകാർ പ്രോത്സാഹനമേകി അതിനെ തുടർന്ന് സെമീന്താർമാരും ജോട്ടേദാർമാരും കൃഷി ചെയ്യാത്ത സ്ഥലങ്ങളൊക്കെ നെൽപ്പാടങ്ങളാക്കി മാറ്റിയെടുത്തു

ടു എസ്റ്റാബ്ലിഷ് എ സെറ്റിൽഡ് ആൻഡ് ഓർഡർ സൊസൈറ്റി ഒരു സുസ്ഥിരമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കാനും ബ്രിട്ടീഷുകാർ ആഗ്രഹിച്ചു വനവാസികളെ കാട്ടാളന്മാരും അപരിഷ്കൃതരും ഭരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുമായിട്ടാണ് ബ്രിട്ടീഷുകാർ കണക്കാക്കിയത് സോ ദേ ഫെൽ ദാറ്റ് ഫോറസ്റ്റ് ഹാറ്റ് ടു ബി ക്ലിയേർഡ് സെറ്റിൽഡ് അഗ്രികൾച്ചർ എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് ഫോറസ്റ്റ് പീപ്പിൾ ടേംഡ് സിവിലൈസ്ഡ് ആൻഡ് പേഴ്സഡ് ടു ഗിവ് അപ്പ് ഹണ്ടിങ് ആൻഡ് ടേക്ക് ടു പ്ലവ് അഗ്രികൾച്ചർ അതുകൊണ്ട് കാടുകളൊക്കെ വെട്ടിത്തെളിച്ച് കാട്ടിലുള്ളവരെ പരിഷ്കൃതരാക്കി മാറ്റിയെടുക്കണമെന്ന് ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു വെൻ സെറ്റിൽഡ് അഗ്രികൾച്ചർ എക്സ്പാൻഡ് ദ ഏരിയ അണ്ടർ ഫോറസ്റ്റ് ആൻഡ് പാസ്ചേഴ്സ് വെയർ റെഡ്യൂസ്ഡ് ദിസ് ഷാപ്പൻ ദ കോൺഫ്ലിക്സ് ബിറ്റ്വീൻ ഹിൽ ഫോക്ക് ആൻഡ് സെറ്റിൽഡ് കൾട്ടിവേറ്റേഴ്സ് പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകങ്ങളിൽ കൃഷി വ്യാപിക്കാൻ തുടങ്ങിയപ്പോൾ കാടുകളും മേച്ചിൽപ്പുറങ്ങളും കുറഞ്ഞു വന്നു ഇത് ഗിരിവർഗ്ഗക്കാരും സുസ്ഥിര കർഷിക്കാരും തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് മൂർച്ച കൂട്ടി ദ ഹിൽ ഫോക് ബിഗാൻ ടു റെയ്ഡ് സെറ്റിൽഡ് ടുള്ളേജസ് വിത്ത് ഇൻക്രീസിംഗ് റെഗുലാരിറ്റി അവേ ദ ഫുഡ് ഗ്രെയിൻസ് ആൻഡ് കാറ്റിൽ അറ്റ് അവൻസ് ടൈം കൊളോണിയൽ കൊളോണിയൽസ് ട്രൈ ടു കൺട്രോൾ ആൻഡ് സബ്ഡ്യൂ സബ്ഡ്യൂ ദ ദ ദ ദ ബട്ട് ഫൗണ്ട് ഇറ്റ് ആസ് എ ടാസ്ക് ബ്രിട്ടീഷ് ടു ഇൻ കൺട്രോൾസ്

അങ്ങനെ അങ്ങനെയിരിക്കെ ആയിരത്തി എഴുന്നൂറ്റി എൺപതുകളായപ്പോൾ ഭഗൽപൂരിലെ കളക്ടറായിരുന്ന അഗസ്റ്റസ് ക്ലീവ്ലാൻഡ് ഒരു അനുരഞ്ജന നയം മുന്നോട്ട് വെച്ചു അക്കോഡിംഗ് ടു ദിസ് പഹാരിയ ചീഫ് വിയർ ഗിവൻ ആൻഡ് ആനുവൽ എലവെൻസ് ആൻഡ് മെയ്ഡ് റെസ്പോൺസിബിൾ ഫോർ ദ പ്രോപ്പർ കണ്ടക്ട് ഓഫ് ദിയർ മെൻ ഈ നയം അനുസരിച്ച് പഹാരിയ മുഖ്യന്മാർക്ക് ഗവൺമെൻറ് ഒരു വാഷികബത്ത അനുവദിച്ചു മാത്രമല്ല തങ്ങളുടെ ആൾക്കാരെ നിയന്ത്രിച്ചു നിർത്താനും ആവശ്യപ്പെട്ടു ബഡ് മെനി പഹാരിയ ചീഫ്സ് റെഫ്യൂസ് ടു ദീസ് അലവൻസസ് എന്നാൽ പല പഹാരിയ മുഖ്യന്മാരും ഈ ബത്ത സ്വീകരിക്കാൻ തയ്യാറായില്ല ആൻഡ് ദോസ് ഹു അക്സെപ്റ്റഡ് ലോസ് ദിയർ അതോറിറ്റി വിത്ത് ദ കമ്മ്യൂണിറ്റി എന്നാൽ ഈ ബത്ത സ്വീകരിച്ചവർക്കാകട്ടെ അവരുടെ സമുദായത്തിനുള്ളിലുണ്ടായിരുന്ന അധികാരം നഷ്ടപ്പെട്ടു ദം ടു ബി കൺസേർഡ് ആസ് സബോർഡിനേറ്റ് എംപ്ലോയീസ് ഓർ സ്റ്റൈപ്പൻട്രീ ചീവ്സ് അങ്ങനെ വാർഷിക ഭത്ത സ്വീകരിച്ചവരെ കമ്പനിയുടെ കീഴ് ജീവനക്കാർ അല്ലെങ്കിൽ സഹായധനം പറ്റുന്നവരായി കണക്കാക്കാൻ തുടങ്ങി ആസ് ദ പെസിഫിക്കേഷൻ ക്യാമ്പയിൻസ് കണ്ടിന്യൂഡ് ദ പഹാരിയാസ് വി ഡ്രൂ ഡീപ് ഇൻ ടു ദ മൗണ്ടൻസ് ആൻഡ് കണ്ടിന്യൂഡ് വാർ വിത്ത് ഔട്ട്സൈഡേഴ്സ് ഇറ്റ് വാസ് ഡ്യൂറിങ് ദീസ് ഡേയ്സ് ബുക്കാൻ ആൻഡ് ട്രാവൽ ത്രൂ ദ റീജിയൻ ഇൻ എയ്റ്റീൻ ടെൻ ലെവൻ പീരീഡ് നാച്ചുറലി ദ ബ്യൂഡ് ഹിം വിത്ത് സസ്പീഷൻ ആൻഡ് ഡിസ്ട്രസ്റ്റ് ഇങ്ങനെ ഈ അനുരഞ്ജന ശ്രമം നടന്നു വരുമ്പോൾ പഹാരിയകൾ രാജ്മഹൽ കുന്നുകളുടെ ഉൾഭാഗങ്ങളിലേക്ക് പിന്മാറി അവിടെ നിന്നുകൊണ്ട് അവർ പുറത്തുള്ളവരുമായി യുദ്ധം തുടർന്നു ഏതാണ്ട് ഈ കാലയളവിലാണ് നാം നേരത്തെ കണ്ട ബുക്കാനൻ രാജ്മഹൽ കുന്നുകളിലൂടെ സഞ്ചരിച്ചത് അതായത് ആയിരത്തി എണ്ണൂറ്റി പത്ത് പതിനൊന്ന് കാലയളവിൽ സ്വാഭാവികമായും പഹാരിയകൾ അദ്ദേഹത്തെ സംശയത്തോടെയും അവിശ്വാസത്തോടെയും നിരീക്ഷിച്ചു

രാജ്മഹൽ കുന്നുകളുടെ ഉൾഭാഗങ്ങളിലേക്ക് പിന്മാറി ദ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ദീസ് ടു ട്രൈബൽ ഗ്രൂപ്പ് ബികേം ഇൻവിറ്റബിൾ സിംപലൈസ്ഡ് ബൈ ദ ഹോ വിറ്റ് ദ യൂസ്ഡ് ഫോർ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ അങ്ങനെ ഈ രണ്ട് ഗോത്രവർഗങ്ങളും തമ്മിലുള്ള സംഘർഷം അനിവാര്യമായി പഹാരികളുടെ പ്രതീകമെന്ന് പറയുന്നത് അവരുടെ കൈക്കോട്ടായിരുന്നു കൈക്കോട്ട് ഉപയോഗിച്ചാണ് അവർ മാറ്റകൃഷി നടത്തിയിരുന്നത്

നമുക്ക് കൈക്കോട്ടും കലപ്പയും തമ്മിലുള്ള സംഘർഷമായി വിശേഷിപ്പിക്കാം ഈ സംഘർഷം വളരെ കാലം നീണ്ടു നിന്നു സന്താൾസ് ദ പൈനിയർ സെറ്റ്ലേഴ്സ് സന്താൾസ് രാജ്മഹൽ കുന്നുകളിലെ ആദ്യ കുടിയേറ്റക്കാർ അറ്റ് ദ എൻഡ് ഓഫ് എയ്റ്റീൻ ടെൻ ബുക്കാൻ ക്രോസ്ഡ് ഗഞ്ചൂറിയ പാഹർ ആൻഡ് റീസ്ഡ് എ വില്ലേജ് ഇറ്റ് വാസ് എൻ ഓൾഡ് വില്ലേജ് But the land around it was recently cleared to extend cultivation. He found that the region had been transformed through proper application of human labor. He could see that Genchuria was sufficiently cultivated. Nowhere had he seen such finer tobacco and mustard. On inquiry, who could know that this area was cultivated by Sandals. 1810, Bukanan. രാജ്മഹൽ കുന്നുകളുടെ ഭാഗമായ ഗഞ്ചൂറിയ പഹർ കടന്ന് ഒരു ഗ്രാമത്തിലെത്തിച്ചേർന്നു അതൊരു പുരാതന ഗ്രാമമായിരുന്നു പക്ഷെ അടുത്ത കാലത്തായി ആ പ്രദേശമാകെ വെട്ടിത്തെളിച്ച് കൃഷിയോഗ്യമാക്കിയിരുന്നു ആ പ്രദേശത്ത് ആവശ്യമായി അത്രയും കൃഷി ചെയ്തിരിക്കുന്നതായി ബുച്ചാനൻ മനസ്സിലാക്കി അവിടെ കണ്ട അത്രയും നല്ല പുകയിലയും കടുകും അദ്ദേഹം മറ്റെങ്ങും കണ്ടിട്ടുണ്ടായിരുന്നില്ല പ്രദേശം കൃഷി ചെയ്തിരിക്കുന്നത് സന്താളുകളാണെന്ന് അദ്ദേഹത്തിന് അന്വേഷണത്തിലൂടെ ബോധ്യപ്പെട്ടു ഇവിടെ നമുക്ക് സ്ക്രീനിൽ ഒരു സന്താൾ ഗ്രാമത്തിൻ്റെ ചിത്രം കാണാൻ സാധിക്കും വളരെ സമാധാനപൂർണമായ ഒരു സാഹചര്യമാണ് അവിടെ നിലനിൽക്കുന്നതെന്ന് കാണാം എങ്ങനെയാണ് ഈ സന്താളുകൾ രാജ്മഹൽ കുന്നിലേക്ക് എത്തിച്ചേർന്നത് ദ ബികാൻ ടു റീച്ച് ബംഗാൾ അറൌണ്ട് ദ സെവൻറ്റീൻ എയ്റ്റീസ് സെമീൻ തേഴ്സ് ഹയേഡ് ദം ടും ലാൻഡ് ടു എക്സ്പാൻഡ് കൾട്ടിവേഷൻ ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് ഓൾസോ ഇൻവൈറ്റഡ് ദം ടു സെറ്റിൽ ഇൻ ദ ജംഗൽ മഹൽസ് ആയിരത്തി എഴുന്നൂറ്റി എൺപതുകളിലാണ് സന്താളുകൾ ബംഗാളിലേക്ക് എത്തിച്ചേരാൻ തുടങ്ങിയത് കാടുകൾ വെട്ടിത്തെളിക്കുന്നതിന് വേണ്ടി സെമീൻദാർമാർ അവരെ വാടകയ്ക്കെടുത്തു മാത്രമല്ല ബ്രിട്ടീഷുകാരും സന്താളുകളെ രാജ്മഹൽ കുന്നുകളിലേക്ക് ജീവിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചു ബൈ ദിസ് ടൈം ദ ബ്രിട്ടീഷ് ഫെയിൽ ടു സബ് ടു ദ പഹാരിയാസ് ആൻഡ് ട്രാൻസ്ഫോം ദം ഇൻ ടു സെറ്റിൽഡ് അഗ്രികൾച്ചറീസ് Therefore, they now tend to sandals. The Sandals appeared to be ideal settlers. They cleared the forests and plowed the land with vigor. The British gave them land in the foothills of Rajmahal and persuaded them.

ാക്ടീസ് പ്ലോ അഗ്രികൾച്ചർ ആൻഡ് ബിക്കം സെറ്റിൽഡ് പെർസെൻസ് സന്താളുകൾക്ക് ഈ ഭൂമിയിൽ തന്നെ ജീവിച്ച് കലപ്പ് ഉപയോഗിച്ച് കൃഷി ചെയ്ത് സുസ്ഥിര കൃഷിക്കാരാകേണ്ടതുണ്ടായിരുന്നു ദ ലാൻഡ് ഗ്രാൻ ടു ദ സന്താൽസ് സ്റ്റിപ്പുലേറ്റഡ് ദാറ്റ് അറ്റ്ലീസ്റ്റ് വൺ ടെൻത്ത് ഓഫ് ദ ഏരിയ മസ്റ്റ് ബി ക്ലിയേഡ് ആൻഡ് കൾട്ടിവേറ്റഡ് വിതിൻ ദ ഫസ്റ്റ് ടെൻ ഇയേഴ്സ് ദ ടെറിട്ടറി വാസ് ഓൾസോ സർവേഡ് ആൻഡ് മാബ്ഡ് ആൻഡ് എൻക്ലോസ്ഡ് വിത്ത് ബൗണ്ടറി പില്ലേഴ്സ് ഇറ്റ് വാസ് ദ സെപ്പറേറ്റഡ് ഫ്രം ബോർ ദ വേൾഡ് ഓഫ് സെറ്റിൽഡ് അഗ്രികൾച്ചറിസ് ഓഫ് ദ പ്ലെയിൻസ് ആൻഡ് ദ പഹാരിയസ് ഓഫ് ദ ഹിൽസ് സന്താളുകളുടെ ഭൂപ്രദേശം സർവേ ചെയ്തു അതിൻ്റെ ഭൂരേഖ തയ്യാറാക്കി അതിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ തൂണുകൾ സ്ഥാപിച്ചു ഇങ്ങനെ ഈ പ്രദേശം താഴ്വാരങ്ങളിലെ സുസ്ഥിര കൃഷിക്കാരുടെ മേഖലയിൽ നിന്നും അതുപോലെ കുന്നുകളുടെ പഹാരിയകളുടെ പ്രദേശത്തു നിന്നും വേർതിരിക്കപ്പെട്ടു After the demarcation of Dominico, Sandal settlements expanded rapidly. Their population was also increased. Sandals had their own myths and songs. These myths and songs of the 19th century refer to a long history of their travel. They present Sandal past as a tireless search for a place to settle. At last, there in the Dam in Co. their journey seems to have come to an end. When the Santals settled on the peripheries of the Rajmahal Hills, the Paharias resisted, but were ultimately forced to withdraw deeper into the hills. They were now confined to the dry interior and to the more rocky upper hills. This severely affected their lives, impoverished them in the long term. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ ഫേർട്ടൈൽ ഏരിയാസ് നൗ ബിക്കേം പാർട്ട് ഓഫ് ദ ഡാമിൻ ദാറ്റ് വാസ് ഇൻ ആക്സസിബിൾ ടു ദം അങ്ങനെ സന്താളുകൾ രാജ്മഹൽ കുന്നുകളിൽ അധിവസിക്കാൻ ആരംഭിച്ചപ്പോൾ പഹാരികൾക്ക് കൂടുതൽ ഉൾപ്രദേശത്തേക്ക് പിൻവാങ്ങേണ്ടി വന്നു കൂടുതൽ വരണ്ട പാറക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശത്തേക്കാണ് അവർ പിൻവാങ്ങിയത് ഇത് അവരുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിച്ചു അവർക്ക് മാറ്റകൃഷി നടത്താൻ കഴിയാതെ വന്നു ഇപ്പോൾ രാജ്മഹൽ കുന്നുകളിലെ ഫലഭൂഷ്ടമായ പ്രദേശങ്ങളെല്ലാം തന്നെ ഡാമിൻ്റെ ഭാഗമായി കഴിഞ്ഞിരുന്നു ദ ഹണ്ടേഴ്സ് എമംഗ് ദം ഓൾസോ ഫേസ്ഡ് പ്രോബ്ലംസ് പഹാരികൾക്കിടയിലെ വേട്ടക്കാർക്കും പ്രശ്നങ്ങളെ നേരിടേണ്ടതായി വന്നു ബൈ കോൺട്രാസ്റ്റ് സന്താഴ്സ് ഗേവ് അപ് ദിയർ ഏർലിയർ ലൈഫ് ഓഫ് മൊബിലിറ്റി ആൻഡ് സെറ്റിൽ ഡൗൺ ദ കൾട്ടിവേറ്റഡ് എ വൈഡ് റേഞ്ച് ഓഫ് കൊമേഴ്സ്യൽ ക്രോപ്സ് ഫോർ ദ മാർക്കറ്റ് ആൻഡ് ഡീലിംഗ് വിത്ത് ട്രേഡേഴ്സ് ആൻഡ് മണി ലെൻഡേഴ്സ്

സെമീൻതാർസ് വെയർ എസേർട്ടിങ് കൺട്രോൾ ഓവർ ദ ഡാമിൻ ഏരിയ സെമീൻ ദാഴ്സും സന്താളുകളുടെ ഭൂമിയിൽ നിയന്ത്രണം സ്ഥാപിക്കാൻ ശ്രമിച്ചു ബൈ എയ്റ്റീൻ ഫിഫ്റ്റീസ് ദ സന്താൾസ് ഫെർ ദാറ്റ് ദ ടൈം ഹാഡ് കം ടു റിബൽ അഗെൻസ്റ്റ് സെമീൻതാർസ് മണി ലെൻഡേഴ്സ് ആൻഡ് ദ കൊളോണിയൽ സ്റ്റേറ്റ് ദ വാണ്ടി ടു ക്രിയേറ്റ് എൻ ഐഡിയൽ വാർ ഫോർ ദംസെൽസ് വെയർ ദേ വുഡ് റൂൾ അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അൻപതുകളിൽ തങ്ങളെ ചൂഷണം ചെയ്യുന്ന പുറത്തുള്ളവർക്കെതിരെ കലാപം നടത്തേണ്ട സമയം ആഗതമായി കഴിഞ്ഞിരിക്കുന്നുവെന്ന് സന്താളുകൾ മനസ്സിലാക്കി തങ്ങളുടേതായ ഒരു ലോകം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം ദ സന്താൾ റിവോൾട്ട് ടു പ്ലേസ് ഇൻ എയ്റ്റീൻ ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സ് പീരീഡ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ച് അമ്പത്താറ് കാലയളവിലാണ് സന്താൾ കലാപം നടക്കുന്നത് സിദ്ധു മാഞ്ചി വാസ് വൺ ഓഫ് ദ ലീഡേഴ്സ് ഓഫ് സന്താൾ റബല്യൻ സന്താൾ കലാപത്തിൻ്റെ നേതാക്കന്മാരിൽ ഒരാളായിരുന്നു സിദ്ധു മാഞ്ചി ഹൗ അവർ ദ ബ്രിട്ടീഷ് സപ്രസ് ദ സന്താൽ റിപ്പോർട്ട് ഏതായാലും ബ്രിട്ടീഷുകാർ ഈ സന്താൽ കലാപങ്ങളെ അടിച്ചമർത്തുക തന്നെ ചെയ്തു ഇവിടെ സ്ക്രീനിൽ നമുക്ക് ഈ സന്താൽ കലാപത്തിൻ്റെ നേതാവായ സിദ്ധു മാഞ്ചിയുടെ ചിത്രം കാണാൻ സാധിക്കും അക്കാലത്ത് ലണ്ടനിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട ഇലസ്ട്രേറ്റഡ് ലണ്ടൻ ന്യൂസ് എന്ന വീക്കിലി മാഗസീനിൽ സന്താൽ കലാപങ്ങളെക്കുറിച്ചുള്ള ചിത്രങ്ങൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി ആ ചിത്രങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ഇവിടെ മുൻപ് സമാധാനപരമായി കാണപ്പെട്ട സന്താൾ ഗ്രാമങ്ങളിലാണ് ഈ കലാപം അരങ്ങേറിയത് അടുത്ത ചിത്രത്തിൽ നാം കാണുന്നത് ബ്രിട്ടീഷുകാർ സന്താൾ കലാപകാരികളെ പിടികൂടിയതിന് ശേഷം സന്താൾ ഗ്രാമങ്ങൾക്ക് തീയിട്ട ഒരു ചിത്രമാണ് നാം ഇവിടെ കാണുന്നത് അടുത്തതായി ബ്രിട്ടീഷുകാർ സന്താൾ കലാപകാരികളെ പിടികൂടിക്കൊണ്ട് പോകുന്ന ചിത്രമാണ് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത് It was after the Sandal Revolt, the British created a new territory called Sandal Pargana. It was created by carving out 5,500 square miles from the districts of Bhagalpur and Birbhum. They imposed some special laws within it. The colonial state hoped that through these measures the Sandals could be conciliated. Sandal Karabanga Adychamartyan Shesham, British Gar, Avarkivendi. ഒരു പുതിയ ഭൂപ്രദേശം ഒരുക്കിയെടുത്തു ഇത് സന്താൾ പർഗാന എന്നറിയപ്പെട്ടു ഭഗൽപൂർ ബീർബം ജില്ലകളിൽ നിന്നുള്ള പ്രദേശങ്ങളാണ് സന്താൾ പർഗാന ക്രിയേറ്റ് ചെയ്യുന്നതിനു വേണ്ടി ഉപയോഗിച്ചത് മാത്രമല്ല ഈ പ്രദേശത്ത് പ്രത്യേക നിയമങ്ങളും ബ്രിട്ടീഷുകാർ ആവിഷ്കരിച്ചു അതിലൂടെ സന്താളുകളെ അനുനയിപ്പിക്കാമെന്നും ബ്രിട്ടീഷ് ഭരണകൂടം പ്രത്യാശിച്ചു ദ അക്കൗണ്ട്സ് ഓഫ് ബുക്കാനൻ ബുക്കാനന്റെ വിവരണങ്ങൾ വി ഹാവ് ബീൻ ഡ്രോയിങ് ഓൺ ബുക്കാനൻസ് അക്കൗണ്ട്സ് ബുക്കാനിൻ്റെ വിവരണങ്ങളാണ് നാം ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് വെൻ വി ആർ റീഡിംഗ് ഹിസ് റിപ്പോർട്ട്സ് വി ഷുഡ് നോട്ട് ഫോർഗെറ്റ് ദാറ്റ് ഹി വാസ് എൻ എംപ്ലോയി ഓഫ് ദ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അദ്ദേഹത്തിൻ്റെ വിവരണങ്ങൾ വായിക്കുമ്പോൾ അദ്ദേഹം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു എന്നുള്ള കാര്യം നാം മറക്കാൻ പാടില്ല ദ എക്സ്പെൻസസ് ഓഫ് ഹിസ് ട്രാവൽസ് വിയർ മേഡ് ബൈ ദ കമ്പനി ബിക്കോസ് ഇറ്റ് നീഡഡ് ദ ഇൻഫോർമേഷൻ ദാറ്റ് ബുക്കാനൻ വാസ് എക്സ്പെക്റ്റഡ് ടു കളക്ട് ബുക്കാനന്റെ യാത്രകളുടെ ചിലവുകളൊക്കെ വഹിച്ചിരുന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരുന്നു കാരണം കമ്പനിക്ക് വേണ്ട വിവരങ്ങളാണ് അദ്ദേഹം ശേഖരിച്ചിരുന്നത് ബുക്കാനൻ ഹാഡ് സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻസ് എബൌട്ട് വാട്ട് ഹി ഹാഡ് ടു ലുക്ക് ഫോർ ആൻഡ് വാട്ട് ഹി ഹാഡ് ടു റെക്കോർഡ് എന്തൊക്കെയാണ് നിരീക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് രേഖപ്പെടുത്തേണ്ടത് എന്നുള്ളതിനെ പറ്റി കമ്പനി അദ്ദേഹത്തിന് വ്യക്തമായ നിർദ്ദേശം നൽകിയിരുന്നു വെൻഡ കമ്പനി കൺസോൾഡേറ്റഡ് ഇറ്റ്സ് പവർ ആൻഡ് എക്സ്പാൻഡ് ഇറ്റ്സ് കൊമേഴ്സ് ഇറ്റ് വാസ് ലുക്കിംഗ് ഫോർ നാച്ചുറൽ റിസോഴ്സസ് ടു കൺട്രോൾ ആൻഡ് എക്സ്പ്ലോയിറ്റ് കമ്പനി അതിൻ്റെ അധികാരം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിച്ചപ്പോൾ തങ്ങൾക്ക് ചൂഷണം ചെയ്യാനും നിയന്ത്രിക്കാനും കഴിയുന്ന പ്രകൃതി വിഭവങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ തീരുമാനിച്ചു ഇറ്റ് ഇത് സർവേഡ് ലാൻഡ്സ്കേപ്പ് ആൻഡ് റവന്യൂ സോഴ്സസ് ഭൂപ്രദേശങ്ങളും നികുതി സ്രോതസ്സുകളും സർവേ ചെയ്തു ഓർഗനൈസ്ഡ് വോയേജസ് ഓഫ് ഡിസ്കവറി സമുദ്ര പര്യവേഷണ യാത്രകൾ സംഘടിപ്പിച്ചു സെൻറിറ്റ്സ് ജിയോളജിസ് ആൻഡ് ജോഗ്രഫേഴ്സ് botanists and medical men to collect information. Geologists, geographers, botanists, medical men, they all came together to collect information. Buchanan was one among them. He was an extraordinary observer. Buchanan wrote not just about the landscape, but how it could be transformed and made more productive, what crops could be cultivated, which trees cut down and which one grown. ഒരു ഭൂപ്രദേശം എങ്ങനെയുണ്ടെന്ന് മാത്രമല്ല അദ്ദേഹം രേഖപ്പെടുത്തിയത് മറിച്ച് ആ പ്രദേശത്തെ എങ്ങനെ ഉൽപാദനക്ഷമമാക്കി മാറ്റാം എന്നുള്ള രീതിയിലായിരുന്നു ഹിസ് അസസ്മെന്റ് ഓഫ് വാട്ട് വാസ് നെസസറി വാസ് ഷേപ്ഡ് ബൈ ദ കൊമേഴ്സ്യൽ കൺസേൺസ് ഓഫ് ദ കമ്പനി ആൻഡ് മോഡേൺ വെസ്റ്റേൺ കൺസെപ്റ്റ് ഓഫ് പ്രോഗ്രസ് കമ്പനിയുടെ വാണിജ്യ താൽപ്പര്യങ്ങൾക്കനുസരിച്ചാണ് അദ്ദേഹം തൻ്റെ ഓരോ വിലയിരുത്തലുകളും നടത്തിയത് ഇന്ന് നാം ചർച്ച ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് പരിശോധിക്കാം പഹാരിയാസ് ദിയർ വേ ഓഫ് ലൈഫ്